കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്തോനേഷ്യ സന്ദർശിക്കുന്നു. ഇന്തോനേഷ്യയിൽ വെള്ളപ്പൊക്കം. പടിഞ്ഞാറൻ ഇന്തോനേഷ്യയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും തണുത്ത ലാവാ പ്രവാഹത്തിലും പെട്ട് 34 പേർ മരണപ്പെട്ടു. 16 ആളുകളെ കാണാതായി. 20 പേർക്ക് പരിക്കേറ്റു. പടിഞ്ഞാറൻ സുമാത്രയിലെ 2 ജില്ലകളിലാണ് ശനിയാഴ്ച വൈകിട്ട് പ്രളയം കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചത്. അഗം ജില്ലയിൽ 16 പേരും തനാഡദാറിൽ 18 പേരുമാണ് മരണപ്പെട്ടത്. മണിക്കൂറുകളോളം നീണ്ട കനത്ത മഴയ്ക്കൊപ്പം മെറാപ്പി അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരവും വലിയ കല്ലുകളും കുത്തിയൊലിക്കുകയായിരുന്നു. മഴയിൽ കുത്തിയൊലിക്കുന്ന അഗ്നിപർവ്വത ചാരത്തെ തണുത്ത ലാവ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കേരള മുഖ്യൻ പിണറായി വിജയൻ ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നു എന്നത് ട്രോളന്മാർക്ക് ചാകരയായി. മാൻഡ്രേക്ക് എന്ന പിണറായിക്ക് ട്രോളന്മാരിട്ട പേര് അന്വർത്ഥമാക്കുന്നതാണ് ഇത്തരം ഓരോ സംഭവങ്ങളും. പണ്ട് അമേരിക്കയിൽ പോയപ്പോൾ കൊടുങ്കാറ്റുണ്ടായതും ലണ്ടനിൽ പോയപ്പോൾ അവിടുത്തെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പിണറായി പങ്കെടുത്തിരുന്നു. അന്ന് തന്നെ ലണ്ടൻ മാർക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂപ്പുകുത്തലിൽ പെട്ടു എന്നതും ട്രോളന്മാർ പിണറായിക്ക് മാൻഡ്രേക്ക് എന്ന പേര് നൽകാൻ കാരണമായി പറയപ്പെടുന്നു. 3.7 പേർ താമസിക്കുന്ന തനാഡദാറിൽ 84 വീടുകളും 16 പാലങ്ങളും 2 പള്ളികളും തകർന്നു. 50 ഏക്കറോളം നെൽകൃഷി പൂർണ്ണമായി നശിച്ചു. 500,000 പേരുള്ള അഗമിലും വീടുകളും റോഡുകളും തകർന്നിട്ടുണ്ട്. പിണറായി ഇനി അടുത്തു പോകാനുള്ളത് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ദുബായിലേക്കും ആണ്.